വിവരങ്ങളൊക്കെ അറിയാം. അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇവിടെ എത്തിയ സാഹചര്യമൊക്കെ. ശരീഅത്ത് നിയമത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല, അനുഭവിച്ചേ പറ്റൂ. സ്പോൺസറുടെ പരാതിയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ല, അത് കള്ളക്കേസാണെന്ന് കോടതി തെളിയും. ഞാൻ അശ്വതിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു. പേടിക്കണ്ട, ഇവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അശ്വതിക്ക് വിളിക്കാൻ കഴിയാത്തതിനെ പറ്റി ഞാൻ ചില നുണകൾ പറഞ്ഞു, അവര് വിശ്വസിച്ചോന്നറിയില്ല. ശിക്ഷ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവാം. ധൈര്യമായിട്ടിരിക്കൂ, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ, പിന്നെന്തിനാ? മുൻപ് പരിചയമുണ്ടായിരുന്നത് കൊണ്ടാണോ അശ്വതിയെ രക്ഷപ്പെടുത്താനായി നിങ്ങൾ കൂടെ കൂട്ടിയത്? തമ്മിൽ പരിചയപ്പെടാനായി പടച്ചോൻ കണ്ടുവച്ചൊരു വഴിയാണിത് എന്ന് വിചാരിച്ചാൽ മതി. നാട്ടിലാരെയെങ്കിലും ബന്ധപ്പെടാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ? ഇല്ല, എനിക്ക് ചെല്ലാനോ എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ ആരുമില്ല. നിങ്ങളായിട്ട് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുകയും വേണ്ട. നിങ്ങളുടെ സ്പോൺസർ വിസ ക്യാൻസൽ ചെയ്തു, ഇനി ഡീപ്പോർട്ടേഷനേ മാർഗമുള്ളൂ. ആരെങ്കിലും മുൻകൈ എടുത്തില്ലെങ്കിൽ അത് ഇനിയും വൈകും. അത്രയും കാലം ജയിലിനകത്ത് നരകിക്കണോ? ആരും കാത്തിരിക്കാനില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്കല്ലേ മടങ്ങുന്നത്? ആ രാജ്യത്തിലെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് 15 കൊല്ലം മുമ്പ് ഇവിടെ എത്തിയത്. എന്നിട്ട് രക്ഷപ്പെട്ടോ? ഒരു പാവം പെണ്ണിനെ പെരുവഴിയിലിട്ടിട്ട് പോരണ്ടെന്ന് കരുതിയാ കൂടെ കൂട്ടിയത്, എന്നിട്ട് അവര് രക്ഷപ്പെട്ടു. കുറെ കാലം മരുഭൂമിയിൽ ജോലി ചെയ്ത ആളല്ലേ, ഒരു പച്ചപ്പിനും വേരുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വരണ്ട മണലിലും ഇടക്ക് ചില തളിർപ്പുകൾ കാണാറില്ലേ? മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിനെ ആ ചെറിയ ചെടികൾ തോൽപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കുഞ്ഞു വിത്തിന് അത്രയും കരുത്തുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് എന്താണ് താങ്ങാൻ പറ്റാത്തത്? മറ്റുള്ളവരുടെ കാര്യത്തിനായി നടന്നിട്ട് അവനവന്റെ കാര്യം വന്നപ്പോ ഇന്ന് വ്യാഴം നാളെ വെള്ളി രണ്ടു ദിവസം മുടക്കുമല്ലയോ. അതിനിപ്പോ എന്റെ പാസ്പോർട്ട് അർജന്റായിട്ട് പുതുക്കിയിട്ട് എന്തിനാണോ? ഇപ്പഴാ നാട്ടിൽ നിന്ന് ഫോൺ വന്ന്, അപ്പൊ നിങ്ങൾ അതിനകത്തും. എന്താ കാര്യം? ഇക്കടെ ഉമ്മ പോയി റസാക്ക. പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ. ഇനി എങ്ങനെ നാട്ടിലെത്തും? സലീമേ, എന്റെ സ്ഥാനത്ത് നിന്നെല്ലാം നീ ചെയ്യണം. പള്ളിക്കാരോട് പറഞ്ഞിട്ട് പാപ്പാന്റെ കബറിന്റെ അടുത്ത് തന്നെ ഉമ്മാക്ക് കബർ വെട്ടണം. ഉമ്മാന്റെ ആ ആഗ്രഹം നടക്കാണ്ട് പോണ്ട. എന്നാ ഇറങ്ങാ. ഞങ്ങളെല്ലാരും ഇവിടെ മയ്യത്ത് നിസ്കരിക്കാം. ഉമ്മാക്ക് വേണ്ടി എനിക്കിനി അതല്ലേ ചെയ്യാനുള്ളൂ.
വിക്കറ്റും ഔട്ട് പാസും. ഉറക്കത്തിൽ നമ്മൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും, ഉണരുമ്പോൾ അതൊന്നും ഓർത്തു വെക്കാറില്ലല്ലോ. ഇവിടുത്തെ ചെറിയ കാലത്തെ ജീവിതവും അതുപോലൊരു ദുസ്വപ്നമായിരുന്നു എന്ന് വിചാരിക്കണം. സഹിച്ചതെല്ലാം ഈ മരുഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് വേണം വിമാനം കയറാൻ. ഈ യാത്രയോടെ എല്ലാം അവസാനിക്കുകയല്ല എന്ന് തന്നെ കരുതുക, അല്ലേ ഭരത? ശരി, ഹലോ. അതെ, ആണോ? ഏത് ആശുപത്രി? ആ, ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം. മരുഭൂമിയിൽ നിന്ന് കിട്ടിയ ബോഡിയാ, 4 മാസമായി ഇവിടെ. ഇല്ല, എനിക്കറിയില്ല, എൻ്റെ പരിചയത്തിൽ ഇങ്ങനൊരു മുഖമില്ല.